ഗുഡ് ഈവനിംഗ്. വെൽക്കം ടു സൂപ്പർ പ്രൈം ടൈം ലൈവ് ഷോ 3-in-1 പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ, ഗിഫ്റ്റ് സ്പോൺസർ ബൈ ഗ്രീൻ ഒലിവ് സലൂൺ ആൻഡ് സ്പെഷ്യൽ ഗിഫ്റ്റ് ഫ്രം ഉജാല. അപ്പോൾ ഇന്ന് നമ്മുടെ ബുധനാഴ്ചയായിട്ട് ഞാനിത് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ തിങ്കൾ മുതൽ ബുധൻ വരെ നമ്മൾ ഓരോരോ ആങ്കേഴ്സായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓരോ വിശേഷങ്ങളായിട്ടായിരിക്കും ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഷോനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉള്ളത് റിനു ആണ്. നമ്മുടെ ഷോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ തിങ്കൾ മുതൽ ബുധൻ വരെയാണ് 7:30 to 8:30 ആണ് നമ്മുടെ ഷോ ഒക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഗെയിമും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് കളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ നമ്മുടെ സ്പോൺസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രീൻ ഒലിവ് സലൂൺ ആണ്. അവരുടെ ഒരു 50 dirhams ഒരു വൗച്ചറാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ നമ്മുടെ എപ്പോഴത്തെയും പോലെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഉജാല. ഉജാലയുടെ ഒരുപാട് ഗിഫ്റ്റ്സ്, ഒന്നും രണ്ടോ അല്ല, ഒരുപാട് സ്പെഷ്യൽ ഗിഫ്റ്റ്സാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടാത്തവരും പാട്ട് കേൾക്കാത്തവരും ആരും ഉണ്ടായിരിക്കത്തില്ല അല്ലേ. അപ്പം ഇവിടെ നമ്മൾ കൂടുതൽ നമ്മുടെ UAE പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള എല്ലാവരും കൂടുതലും ആശ്രയിക്കുന്നത് നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ തന്നെയാണ്. ഏതൊരു സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്താലും ഫസ്റ്റ് നമ്മളുടെ ഒരു കണ്ണും കാതും ഒക്കെ പോകുന്നത് നല്ല നല്ല പാട്ടുകളിലൂടെയായിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയ തരംഗമായിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കൂടുതൽ ഒരുപാട് ഒരുപാട് ഗായകർ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രവാസികളുടെ ഇടയിലുള്ള ഗായകരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു റിയാലിറ്റി ഷോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം 12 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഷോയുടെ രണ്ടാമത്തെ ഇവൻറ്റ് നമ്മൾ ഈ വരുന്ന 31-ാം തീയതി നമ്മൾ നടത്തിയാണ്. അപ്പം ആ ഒരു ഷോയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 പേരെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമുഖ ഗായകർക്കൊപ്പമായിരിക്കും അവർക്ക് പാടാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ പ്ലേ ബാക്ക് സിംഗർ നമ്മുടെ അഫ്സലിക്കൊപ്പമായിരുന്നു അവർക്ക് പാടാനുള്ള അവസരം ലഭിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്ത 5 പേർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവർക്കൊപ്പം പാടാൻ വരുന്നത് നമ്മുടെ പ്രശസ്ത പിന്നണി ഗായകനായിട്ടുള്ള നരേഷ് അയ്യറാണ്. നരേഷ് അയ്യറിൻ്റെ ഒരു വലിയ ഫാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളൊക്കെ അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും അതെവിടെയാണ് നടക്കുന്നതെന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ എല്ലാവരും ആ ഒരു ഇവൻറ്റിലേക്ക് നമ്മളെല്ലാവരും നിങ്ങളെ സ്വാഗതം ചെയ്യണം. നമ്മുടെ ഇവൻ്റ് നടക്കുന്നത് ഈ വരുന്ന 31-ാം തീയതി ദുബായ് അമേരിക്കൻ അക്കാദമി ഹെസ സ്ട്രീറ്റിലാണ്, അൽ ബർഷയിൽ കേട്ടോ, ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ ആ ഒരു ഇവൻറ്റിലേക്ക് എല്ലാവരും വരണം. നിതും കൺസൾട്ടൻസി പ്രസൻസ് മെലഡി ഹിറ്റ് മെലഡി ഡ്രീംസ് ആണ്, പവേഡ് ബൈ UBL TV. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു 2 മാസത്തെ ഇവൻറ്റ്സ്, 2-ാമത്തെ ഇവൻ്റ് ആണ് വരാൻ പോകുന്നത്. 2 മാസം ദൗത്യകരമായിട്ട് നമ്മൾ ഇപ്പോൾ 10 പേരെ 10 പേരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനിയും ബാക്കി 10 മാസങ്ങൾ നമുക്കുണ്ട്. ആ 10 മാസത്തെ നമുക്ക് ഇനിയും 5-5 ഗായകരെ നമുക്ക് തിരഞ്ഞെടുക്കാനും ഉണ്ട്. അപ്പോൾ ഒരു നീണ്ട യാത്രയിലും നിങ്ങളും നമ്മുടെ ഒപ്പം ഭാഗമാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. എപ്പോഴും നമ്മൾ പറയുന്നതാണ് നിങ്ങൾക്കിഷ്ടമുള്ള തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലോ 2 different genres പാട്ട് പാടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്തിട്ട് hitmelody.ae അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്താൽ നിങ്ങൾ അതിൽ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ hello@melodydreams.ae കേട്ടോ അയച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും നമ്മൾ നടത്തുന്ന ഇവൻറ്റിലേക്ക് 5 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തേക്കേണ്ട ഗായകരെ കാണാനുള്ള ഒരു വെയിറ്റിങ്ങിലാണ് ആക്ച്വലി നമ്മളെല്ലാവരും. എന്തായാലും നമ്മളൊക്കെ അറിയുന്ന ആരെങ്കിലൊക്കെ അതിലുണ്ടാകട്ടെ എന്നും കൂടെ നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ഇപ്പം ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുക. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു കോളർ ഉണ്ടെന്ന്. ഹലോ, ഇതാരാണ്? മാലിക്. ഞാനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇടയ്ക്ക്. ആക്ച്വലി സീരിയസ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ മാലിക്ക്. ഞാൻ മാലിക്ക് എങ്ങനെയാണ്, സീരിയസ് ആണോ കോമഡി ആണോ? സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇച്ചിരി ചെറിയ മൂഡ് സ്വിങ്സ് ഒക്കെ വരുമെങ്കിലും ഓൾമോസ്റ്റ് ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കോമഡി ഒക്കെ ആയിട്ട് ഇരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ എന്തെങ്കിലും എന്റെ തലയിലോട്ട് കയറിയുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് അങ്ങ് സീരിയസ് ആവും. പിന്നെ വേറൊരു കാര്യം എനിക്ക് മാലിക്കിനോട് ചോദിച്ചറിയാനുണ്ട്. മാലിക്കിന്റെ യഥാർത്ഥ പേരെന്താണ്, ഫുൾ നെയിം എന്താണ്? മാലിക്കിന്റെ യഥാർത്ഥ മാലിക് മുഹമ്മദ്. ആ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി മാലിക് മാലിക് എന്ന് കേട്ടിട്ടല്ലേ പരിചയം. അപ്പൊ ഈ മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ബാക്കി എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര. ആര് ചെറുതായിട്ട്. പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ?
വേറെ വിശേഷങ്ങൾ എന്താണ്, ഇങ്ങനെ പോകുന്നു. ന്യൂസൊക്കെ കാണാറുണ്ടോ? ആ, ന്യൂസ് കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മളൊക്കെ അല്ലേ. സാധാരണ ഞങ്ങള് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ സങ്കടങ്ങൾ ആക്ച്വലി ആരും ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തും എന്തെങ്കിലുമൊക്കെ സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളേക്ക് പങ്കുവെക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാല് എന്താണ് നമുക്ക് നമുക്ക് എന്തായാലും ഷോ മസ്റ്റ് ഗോയിങ് ഓൺ ആണ്. നമുക്ക് എന്തായാലും ഷോ പോയേ പറ്റുള്ളൂ. നിങ്ങൾ നമ്മളെ വിളിക്കണം, നമ്മൾ നിങ്ങളോട് സംസാരിക്കണം. നമുക്ക് അതാണ് നമ്മുടെ ഒരു ജോലി, അതാണല്ലോ. അപ്പൊ ഒരു മിനിറ്റ്. ആ ഓക്കെ. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു കാലാവസ്ഥ നമ്മൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു എന്താണ് മാലിക്കിന് പറയാനുള്ളത്? വയനാടാണ് ഇപ്പൊ നമുക്ക് അത് മാത്രമേ ഉള്ളല്ലോ ആക്ച്വലി പറയാൻ വേണ്ടിട്ട്. വേറെ ഒന്നും നമ്മുടെ കണ്ണിലോ ചെവിയിലോ പെടുന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ അവിടെ, സ്വന്തക്കാരോ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ വയനാട്ടില്? വയനാട്ടിൽ ആരുമില്ല. ഒരു തരത്തില് നമുക്ക് അങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ അതിലേക്ക് ഒത്തിരി ഇതായി പോകും അല്ലേ. അല്ല, അവിടുന്ന് കല്യാണ ആലോചന വന്നിട്ടുണ്ടായിരുന്നു. ആർക്ക്? മാലിക്കിന്? ആഹാ, എവിടെ? മുണ്ടക്ക ഇപ്പൊ നടന്ന ഭാഗത്താണോ? അല്ല, അല്ല, ആ വയനാട്ടിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും എന്താ പറയാ, നമുക്ക് എന്തായാലും നമ്മുടെ ഷോ ഇങ്ങനെ പോകണം. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള കുറച്ച് സമയം നമ്മൾ അവർക്ക് മാറ്റിവെക്കാം എന്നുള്ളതല്ലേ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആർക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ദുരിതാശ്വാസ നിധികൾ, അതായത് അവരെ സഹായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ സർക്കാർ. ഇപ്പൊ കേരളത്തിലായാലും ഇവിടെ നമ്മൾ പ്രവാസികൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിരുന്നു. അപ്പൊ അതിലേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തോ? ഓക്കെ. അപ്പൊ എന്തായാലും ഓരോ സൈറ്റൊക്കെ കയറിയിട്ടാണേലും അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇതിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മുടെ പ്രവാസികളാണേലും ഇപ്പൊ നാട്ടിലാണേലും കുറെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ അവര് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. പിന്നെ നാട്ടിലായാലും ഇപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, വാട്ടർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ അത്യാവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓൾറെഡി ടീംസ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന അതൊക്കെയല്ലേ പറ്റുള്ളൂ. കാരണം അതിന് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്താന്ന് ചോദിച്ചാൽ, പ്രളയമായാലും ഉരുളുപൊട്ടലായാലും നിപ്പയായാലും കൊറോണ ആയാലും നമ്മൾ മലയാളികൾക്ക് ആ കാര്യത്തിലെല്ലാം ഒറ്റക്കെട്ട, എവിടെ നിന്നായാലും പ്രവാസികളായാലും അല്ലെ നാട്ടിലുള്ളവരായാലും സഹായിക്കാൻ നമ്മളെല്ലാരും മുൻപന്തിയിലുണ്ട് ആക്ച്വലി. അല്ല, അത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു നാശനഷ്ടം വരുമ്പോഴേ ഉള്ളൂ. ആ അതുകൊണ്ട് അതിപ്പോ നെഗറ്റീവ് ആയിട്ട് സൗഹാർദ്ദമൊന്നും ഇല്ല. സത്യമാണ്, അതിപ്പോ ഇപ്പൊ അതെ അതെ അതെ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊറേ നമുക്ക് കാണാലോ ഇപ്പൊ മരിച്ചവരെയൊക്കെ എന്താ പറയണേ ഖബറടക്കുന്ന ഇപ്പൊ മുസ്ലിം പള്ളികളിലും അങ്ങനെ കൊറേ കൊറേ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടല്ലോ. ഈ ഒരു സമയം വരുമ്പോ മതസൗഹാർദ്ദം കാര്യങ്ങളൊക്കെ വരും. എന്തായാലും എല്ലാവരും ആ ഒരു ഒരേ മെന്റാലിറ്റിയിൽ അങ്ങ് മുന്നോട്ട് പോകുക. ഇത് ഇപ്പൊ ഈ ഒരു അപകട സമയത്ത് മാത്രമല്ല, അല്ലാത്തപ്പോഴും നമുക്കത് പറയാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മളൊക്കെ കാണിച്ചു കൊടുക്ക, നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ അവർ ഫോളോ അപ്പ് ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോളൂ. സ്റ്റോപ്പ് ചെയ്യൂ, ആളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, സ്റ്റോപ്പ്. ചീക്കയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ചീക്കുന്ന ക്വസ്റ്റ്യൻ ഇതാ വരട്ടെ, മാലിക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ. മറ്റു പറയല്ലേ ജിംഭൂംഭാന്ന് പറഞ്ഞാല്. ഓക്കെ, ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു? 1957 ആദ്യത്തെ നിയമസഭ രൂപം കൊള്ളുന്നത്. അപ്പോൾ ആദ്യത്തെ നിയമസഭയിൽ എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. 120, 123, 126. 126. 126 എന്നാണോ? ലോക്കിയാണോ? ഓക്കെ, 126 എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്ത്. എന്തായാലും കറക്റ്റ് ആൻസർ. രണ്ടേ രണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആളെ ഇതാ കറക്കിക്കോളൂ. സ്റ്റാർട്ട് സ്റ്റാർട്ട്. കറങ്ങൂ, കുട്ടി കറങ്ങുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല. ആ ഓക്കെ, ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. നിൽക്കുന്നില്ല ആള്. ഓക്കെ, പൊളിറ്റിക്സ് ആണ് കേട്ടോ. പൊളിറ്റിക്സ്, പൊളിറ്റിക്സിൽ നിന്ന് ഒരു നല്ല ക്വസ്റ്റ്യൻ നമ്മുടെ മാലിക്കിന് വേണ്ടിയിട്ട് കൊടുക്കൂ. ഞാൻ പറഞ്ഞാലേ നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുള്ളൂ കേട്ടോ.
എവിടെ ഞാൻ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നി തീരെ വരുന്നില്ല. ഓക്കെ, 2024 ചന്ദ്രബാബു നായിഡു മത്സരിച്ച് ജയിച്ച നിയോജക മണ്ഡലം ഏതാണ്? കുപ്പം, കുപ്പം, കോവൂർ, കുറുമ്പം. കുറുപ്പം, കുപ്പം, കോവൂർ, കുറുപ്പം. നമ്മുടെ ചന്ദ്രബാബു നായിഡു 2024 മത്സരിച്ച് ജയിച്ച നിയോജക മണ്ഡലം. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓക്കെ, കുറുപ്പം. ശൈലാന്റി എന്താണ് അവിടെ കൂക്കുളിയൊക്കെ? ശൈലാന്റി ആഹാരം ഉണ്ടാക്കും. ഗൂഗിൾ ചെയ്യുവാണോ? അല്ല. ഇപ്പൊ പറയാം, ഞാൻ ഗൂഗിൾ ചെയ്യുവാണെന്ന് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ, ഗൂഗിൾ ചെയ്യുമല്ലായിരുന്നു, മനസ്സിലായി. കുപ്പം ആയിരുന്നു, കുപ്പം. ഞാനിങ്ങൾ ചോദിച്ചതാ അത്ര തന്നെ. അതാണ് എന്തുണ്ടെങ്കിലും ഞാൻ മുഖത്ത് നോക്കി പറയുന്നത് അല്ലേ. എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളെ വീണ്ടും വിളിക്കാ, വിളിക്കുമെന്ന് അറിയാം എങ്കിലും നമ്മുടെ ശൈലാന്റിയോട് വിളിക്കാൻ പറയാം. ഓക്കെ, ബൈ ബൈ. അപ്പോ നമുക്കിനി അടുത്ത കോളർ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, നമ്മൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഒരു പ്രോഗ്രാമിന് വരുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷത്തോടെയാണ് ഓരോ പ്രോഗ്രാമിന് ഓടി വരുന്നത്. അപ്പോൾ അറിയാലോ, നമ്മളിപ്പോൾ പണ്ട് നമ്മുടെ മണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈവൻ അവരുടെ അച്ഛനും അമ്മയും മരിച്ചു കിടക്കാനുള്ള അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിനിമയായിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, അല്ലെങ്കിൽ അത് നമുക്കത് ഫിനിഷ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾക്ക് എന്ത് സങ്കടമായാലും ഇതായാലും നമുക്ക് വന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നാളെ എന്താകും എന്ന് നമുക്കറിയില്ല എന്ന് തമാശയ്ക്കാണെങ്കിലും നമ്മളൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് വിശേഷങ്ങൾ അല്ല, ഇങ്ങനത്തുള്ള കുറേ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ചിന്തിച്ചു പോകും, നമുക്ക് ദൈവമുണ്ടോ എന്ന് പോലും. സത്യമായിട്ടും അത് ഇങ്ങനെ ഒരു വേദിയിൽ നിന്ന് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒരു നേരം വെളുത്ത സമയത്ത് ഒരു ഗ്രാമം മുഴുവനും നഷ്ടപ്പെട്ട് അവരുടെ കുടുംബങ്ങൾ, അവർ എന്താണ്, അതായത് ഇന്നൊരു വീട് അവിടെ ഉണ്ടായിരുന്നു, ഈ ഒരു ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലും, എങ്കിലും അതോടൊപ്പം തന്നെ ദൈവം രക്ഷിച്ച്, ദൈവത്തിൻ്റെ കരങ്ങൾ ഒപ്പിയെടുത്ത്, ഇതേപോലെ നമുക്ക് തോന്നുന്നെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ എത്തപ്പെട്ട രീതിയിൽ പലരും, ചില കുട്ടികളൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടതാണ്, ഒരു കുഞ്ഞു കുട്ടി, അതായത് ഈ കഴുത്തോളം കുട്ടി മണ്ണിൻ്റെ അടിയിലാണ്, പക്ഷേ എങ്കിൽ പോലും ആ കുട്ടി രക്ഷപ്പെട്ടു. അവിടെ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവങ്ങൾ തന്നെയാണ് അവരെ രക്ഷിച്ചതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളതൊക്കെ കാണുന്ന ദൈവം ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്നൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ 2 ദിവസം മുമ്പ് രാത്രി 1:30, അതായത് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങി, ആ ഒരു ദിവസം അവർ കണ്ണ് തുറന്നപ്പോൾ അവർക്ക് മൊത്തമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ന്യൂസിൽ ഇപ്പം കാണുന്നുണ്ട്, ഇപ്പം യൂട്യൂബിലാണെങ്കിലും ടിവിയിലായാലും നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഇന്ന് ആക്ച്വലി ഇന്നലെ മുതൽ അനുഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറെ ഒരു കാര്യങ്ങൾ, ഇപ്പം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളാണല്ലേ. അപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോണിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നോക്കുന്നത് എന്താണ്? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ടിക്ടോക്ക്, റീൽസ്, നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഒരിക്കലും ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം നമ്മുടെ സഹോദരങ്ങളാണ് അവിടെ വേദന, നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ലായെങ്കിൽ പോലും പലതരത്തിലുള്ള, ഇപ്പം എനിക്കറിയാവുന്ന ഒരുപാട് പേര് അവിടെയുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു, മരിച്ചു കുറേ അച്ഛനും അമ്മയും വൈഫും മരിച്ചു, ആൾ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ആൾ ഫ്രണ്ടിനോട് പറഞ്ഞത്രേ, ഞാൻ എന്നും സാധാരണ രാത്രി ഫോണിൻ്റെ യൂസ് എനിക്കൊരുപാട് പ്രശ്നമുള്ള, രാവിലെ എണീക്കാനും ഒക്കെ, പക്ഷെ അന്ന് രാത്രി എനിക്ക്, ഞാനേ രക്ഷപ്പെട്ടുള്ളൂ, പക്ഷെ എനിക്ക് കുറച്ച് പേരെ രക്ഷപ്പെടുത്താനും പറ്റി, രാത്രി വരെ ഞാൻ ഫോൺ നോക്കി ഇരുന്നത് കൊണ്ടാണെന്ന്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു കോള് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ, ഹലോ, ഗുഡ് ഈവനിങ്. Good evening. Hello. Okay. Arana. Welcome to 3-in-1. Hello, Krishna. Arana. Hello, Krishna. Hello, Krishna. Pinni, ഞാനൊരു കാര്യം പറയട്ടെ. Happy birthday. Thank you. ഞാൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുന്നില്ല. ചിന്നാ പറഞ്ഞ. ആര് പറഞ്ഞു? ചിന്നു. എനിക്കറിയില്ല, ഞങ്ങൾക്കറിയ. എന്തായാലും എന്റെ ഈ യു ബി എല്ലിന്റെ വക 1000 പെരുന്നാൾ ആശംസകൾ കേട്ടോ. ചക്കരുമ്മ,
അപ്പൊ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് ഇന്ന് അറിയാമായിരുന്നു അലോകൂട്ടന്റെ ബർത്ത്ഡേ ആണ്, അലോകൂട്ടൻ ഇന്ന് ഞങ്ങളെ വിളിക്കും എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട്, അതൊന്നും പറയൂല, എനിക്കറിയായിരുന്നു. എന്നോട് ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നമ്മുടെ അലോകൂട്ടന്റെ ബർത്ത്ഡേ ആണ്. ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരുന്നപ്പോ. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ എന്താണ് പാർട്ടിയും കാര്യങ്ങളൊക്കെ എന്താണ്? ഞാൻ വരട്ടെ അങ്ങോട്ട്, ഞങ്ങൾ എല്ലാരും വരട്ടെ, ഞാൻ ഒറ്റയ്ക്കല്ല. ഞങ്ങളോട് പറയേണ്ട താമസം, ഞങ്ങൾ അവിടെ എത്തിയിരുന്ന് പിന്നെ ഡോറ് നോക്കി ചെയ്യും കേട്ടോ. അപ്പൊ ഡിന്നർ എന്താ സ്പെഷ്യല്? ഞങ്ങൾ അപ്പൊ എല്ലാരും ഇവിടെ വരും, എല്ലാം ഇപ്പൊ റെഡി ആയിട്ട് പോയിട്ട് റെഡി ആവുകയാണ്. അലോകിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത് കഴിയുമ്പോ ഞങ്ങള് ഉടനെ അവിടെ എത്തും. നമുക്ക് ഹോട്ടലിൽ പോവാം, ഹോട്ടലിൽ പോകാം, പക്ഷെ ഞങ്ങൾക്ക് എന്തായാലും അലോകിന്റെ അമ്മ വെച്ച് തരുന്ന ഫുഡിനോട് താല്പര്യം. അമ്മ ബിരിയാണി വെച്ചുതരുമോ? അപ്പൊ എല്ലാരും ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ വണ്ടിയിൽ കയറിയിട്ട് അലോകിന്റെ വീട്ടിലേക്ക് പോകട്ടെ. അപ്പൊ എല്ലാരും റെഡിയാന്ന് പറയുന്നുണ്ടേ. അപ്പൊ ഇന്ന് സമ്മാനങ്ങൾ, പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഞങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ അലോകിന് വേണ്ടി ഇനി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക, അലോകിന് അത് കിട്ടിയാൽ ഗിഫ്റ്റ് ഒക്കെ കിട്ടും. പക്ഷെ ഇന്ന് സാധാരണ നമ്മൾ ബർത്ത്ഡേ ഒക്കെ വരുമ്പോളേ നമ്മളിങ്ങനെ അച്ഛനും അമ്മയ്ക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൂലേ. ഗിഫ്റ്റ് കിട്ടിയോ കുട്ടിക്ക്? എന്താ കിട്ടിയേ? ആരാ തന്നേ? അച്ഛനും അമ്മയും തന്നോ? എന്താ കിട്ടിയേ ഗിഫ്റ്റ്? ഗിഫ്റ്റ് കിട്ടിയാ? എന്താണത്? ഉടുപ്പ് കിട്ടിയോ? ആ ഓക്കെ ഓക്കെ. അലോകുട്ടിന് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സില്? അഞ്ചാം ക്ലാസ്സില്. ആ ഓക്കെ ഓക്കെ. ഹാപ്പി അല്ലേ? എന്തായാലും ഇനി ഇതുപോലെ ഒരുപാട് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ. പ്രാർത്ഥിക്കാം ഞങ്ങൾ എല്ലാവരും. ഓക്കെ, നമ്മുടെ ഗെയിമൊക്കെ അറിയോ? നേരത്തെ വന്നിട്ടുണ്ടോ? ആ എനിക്ക് അറിയില്ലല്ലോ, അത് വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഓക്കെ, ഗെയിം കളിക്കുന്ന എങ്ങനെയാന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ആളെ സ്റ്റാർട്ട് പറഞ്ഞിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, എന്നാ ചെയ്തോ, സ്റ്റാർട്ട്. ആളിങ്ങനെ പയ്യെ കറങ്ങി വരുന്നതേ ഉള്ളൂ. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോ. മൂവീസിലെ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ ഓക്കെ, ബുക്ക് ക്വസ്റ്റ്യൻസ് വരട്ടെ കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഹലോ ഹലോ, സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നോണ്ടിരിക്കാം. അപ്പൊ അലോക് ഫുഡൊക്കെ കഴിച്ചോ? അച്ഛൻ വരുമ്പോ കഴിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, പേൾ ഹാർബർ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? പേൾ ഹാർബർ എന്ന സിനിമയുടെ സംവിധായകൻ, അതായത് ഡയറക്ടർ ആരാണ്? ഹോളിവുഡ് മൂവിയാണ് കേട്ടോ പേൾ ഹാർബർ. മൈക്കൽ ബേ. ആ പേൾ ഹാർബർ. ആ യെസ്, മൈക്കൽ ബേ, ബോൺ, ജോൺ വു, ഗ്യാരത്ത് ഇവാൻസ്. മുത്തം കിട്ടിയ മൈക്കൽ ബേ, ജോൺ വു, മൈക്കൽ ഇവാൻസ്, സോറി ഗ്യാരത്ത് ഇവാൻസ്, ഗ്യാരത്ത്, ഗ്യാരത്ത് തന്നെ ഞാൻ പറയുന്നത്. നല്ല പേരുകൾ, ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് പറയൂ, എവിടെ പോയോ? ഞാൻ ആ പേരും വായിച്ചെടുക്കുന്ന സമയത്ത് ഏതാ? മൈക്കൽ ബേ ആണോ? നമുക്ക് നോക്കാം. ഞങ്ങൾ എന്തായാലും അലോകുട്ടിന്റെ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ നമുക്ക് നോക്കാം. ആ അടിച്ചു മോനെ, ആദ്യത്തെ ആൻസർ ശരിയായിരിക്കുകയാണ്. ഇനി രണ്ട് ആൻസറും കൂടെ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആളെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ആക്കിക്കോ. സ്റ്റാർട്ട്. ആ ഇപ്പൊ നല്ല സ്റ്റാർട്ട് കിട്ടിയ. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്. ജി കെ ആണോ കേട്ടോ? ഓക്കെ, ജി കെ ഇന്ന് ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരട്ടെ. മൂന്ന് ക്വസ്റ്റ്യൻസും ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ യു ബി എല്ലിന്റെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റ് കിട്ടട്ടെ. ഓക്കെ, ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? കുറ്റിപ്പുറം. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? ഓക്കെ, കുറ്റിപ്പുറം, പൊന്നാനി, പെരിന്തൽമണ്ണ. എന്താ ഓപ്ഷൻ? കുറ്റിപ്പുറം, പൊന്നാനി,
പെരിന്തൽമണ്ണ. ഇനി പെട്ടെന്ന് പറഞ്ഞു, കിട്ടിയോ മൂന്നെണ്ണോ? മൂന്ന് ഓപ്ഷനും കിട്ടിയോ? പെട്ടെന്ന് ലോക്ക് ചെയ്തു, ടൈം ഔട്ടായി. പൊന്നാനി. പൊന്നാനി, ഓക്കേ, നമുക്ക് നോക്കാം. കറക്റ്റ് ആണ്. ഒരൊറ്റ ക്വസ്റ്റ്യനും കൂടെ ഉള്ളു കേട്ടോ. ഇന്ന് ബർത്ത്ഡേ ആയിട്ട് എല്ലാം ശരിയാക്കട്ടെ. ഇന്ന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഉറപ്പാണ്, ഞാൻ ഉറപ്പിച്ച്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓപ്ഷൻ എടുക്കാം. സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് പെട്ടെന്നായി പോയല്ലോ. ഓക്കെ, അതെവിടെ നിൽക്കുന്നില്ല. ഓക്കെ, നോക്കട്ടെ. ടി വി കാണുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ കറക്കാം. എന്നിട്ട് നമുക്ക് ടി വിയിലെ ഓപ്ഷൻ അല്ലാത്തത് തിരഞ്ഞെടുക്കാം. ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യുവോ? സ്റ്റാർട്ട് സ്റ്റോപ്പും പറഞ്ഞോ. സ്റ്റോപ്പ്. ഭയങ്കര സ്പീഡിലാ ആളിപ്പോ കറങ്ങിയത്. ജി കെ വന്നിട്ടുണ്ടേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അലോകിന് കിട്ടട്ടെ. ഓക്കെ, അലോകിന് ഇഷ്ടപ്പെട്ട, അതായത് ഇന്ന് അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞു കേട്ടോ, ഏതാണ് ഐസ്ക്രീം കണ്ടുപിടിച്ച രാജ്യം? ഐസ്ലാൻഡ്. ഐസ്ക്രീം കണ്ടുപിടിച്ച ഒരു രാജ്യമുണ്ട്, അത് ഏതാന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അറിയായിരുന്നോ? ഇപ്പൊ ഞാൻ ഓപ്ഷൻ തരാം. ഐസ്ലാൻഡ്, ഇംഗ്ലണ്ട്, ചൈന. ആലോചിച്ചിട്ട് പറഞ്ഞോ കേട്ടോ. ചൈന. നമുക്ക് നോക്കാം, ചൈനക്കാരാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ സത്യമാണ്, അലോകിന് അറിയായിരുന്നോ? അപ്പൊ ചൈനയാണ് കണ്ടുപിടിച്ചത്. നമ്മുടെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഏതാണ് കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് 800-825-825 വിളിച്ചാൽ അലോകിനുള്ള ഗിഫ്റ്റ് നമ്മൾ പറയട്ടോ. ഓക്കെ, പാട്ടൊക്കെ പാടുവോ? പാടുവോ? പാടും പാടില്ലെന്നോ? എന്നാ ഒരു പാട്ട് പാടോ? പാട്. ഏതാ പാടുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഏതാ പാടുന്നത്? ഞാനൊരു ഹാപ്പി ബർത്ത്ഡേ പാടിയതാ. മോന് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. ഇഷ്ടമില്ലേ ഒരു പാട്ടോ? അമ്മ എവിടുന്ന് ചെയ്യുന്നുണ്ട്? പാട്ട് പാടിക്കോ. എന്നാ കുഴപ്പമില്ല, ഞാൻ എന്തായാലും അലോകിന് വേണ്ടിട്ട് ഒരു നല്ല പാട്ട് പാടുന്നതായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും അലോകിന് വേണ്ടിട്ട് ഒരു പാട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തായാലും അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അപ്പൊ ചക്കര ഉമ്മ, അഗൈൻ ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ. താങ്ക് യു. ഓക്കെ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? ഷൈല. അതാരെ ഷൈല? നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഇന്നുവരെ ഇങ്ങനെ ഒരു കോളർ വിളിച്ചിട്ടില്ലല്ലോ. അറിയില്ല. എനിക്ക് ഷൈല എന്നുള്ളൊരു പേരുണ്ടല്ലോ, സാധാരണ എനിക്ക് കിട്ടുന്നില്ല. ഞാനാണാവോ? ഞാൻ അന്വേഷിച്ചു നോക്കട്ടെ. എവിടുന്നാ വിളിക്കുന്നേ? അബുദാബി. സുഖാണോ? അപ്പൊ ഷൈലാന്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് അങ്ങ് തുടക്കം കിട്ടോ. പാടൂല. ഇത്ര നാളായിട്ട് നമ്മുടെ യു ബി എന്റെ കൂടെ കൂടിയിട്ട് ഞാനൊക്കെ എത്ര പാട്ട് പാടുന്നു, ഞാനൊക്കെ എത്ര പാട്ടുകൾ പാടുന്നു. അങ്ങനെ രണ്ടു കേൾപ്പിച്ച് പാടണ്ടേ? ഇടയ്ക്ക് പാട്ടൊക്കെ പാടണം, അതിന് മാലിക്കിനൊക്കെ ഇറക്കി ഓടിക്കണം പാട്ടൊക്കെ കേട്ട്. അങ്ങനെയൊന്നുമില്ല, ബാത്റൂം സിംഗർ ആണോ? ചിലര് പറയാറുണ്ട് ഞാൻ പാട്ട് പാടാറല്ലോ. ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. കേൾക്കാറുണ്ട് അല്ലേ? പാട്ട് ഇഷ്ടമില്ലാത്ത ആരാളല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ന്യൂസ് ചാനൽ എല്ലാം. സത്യം പറഞ്ഞാൽ നമ്മള് മാറ്റും. അതെ, സത്യം. ഞാനും ഇന്ന് വൈകുന്നേരം സത്യം കണ്ടു കണ്ടിട്ട് അവസാനം എനിക്ക് പറ്റത്തില്ലാഞ്ഞിട്ട് ഞാൻ അതങ്ങ് മാറ്റി എന്റെ ഫോണ് ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ. നമുക്കത് കൊറേ ആയി കഴിയുമ്പോ ഓരോരുത്തര് സങ്കടങ്ങളൊക്കെ സത്യം സത്യം. നമ്മളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളൊക്കെ മനസ്സിൽ ഒതുക്കി, പക്ഷെ ഇതൊക്കെ കാണുമ്പോ നമ്മള് എന്ത് ചെയ്യുമല്ലോ. ഇവരോട് പറയാറുണ്ട് ചിലപ്പോ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വെച്ച് ഞാൻ പറയാം, കോമഡി ആണേ കണ്ടുകൊണ്ടെങ്കിലും. ഞാനും അതെ, എനിക്കും അതെ. ഇങ്ങനെ കോമഡി പടങ്ങൾ, ഇങ്ങനെ ട്രാജഡി സിനിമസ് ഒന്നും കാണാറില്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉള്ളൊരു വിഷമം എന്താ പറയാ.
അപ്പൊ ഇഷ്ടമുള്ള ഒരു കോമഡി പടം, ഈ കോമഡി എന്ന് പറഞ്ഞപ്പോ ഞാൻ പതേ കയറി പിടിച്ചു. ഇഷ്ടമുള്ള ഒരു കോമഡി പടം പറഞ്ഞു. അപ്പൊ അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കോമഡി അല്ല യോദ്ധ സിനിമയിൽ നമ്മുടെ മോഹൻലാലിന്റെയും ജഗതി ശ്രീകുമാറിന്റെയും ക്യാരക്ടറിന്റെ പേരെന്ന് പറഞ്ഞു. അപ്പം അതിനൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി നമ്മുടെ മോഹൻലാലിനെ എന്താ വിളിക്കുന്നേ? നമ്മുടെ ലാലേട്ടനെ. ആ കുട്ടി അതിനൊരു പേര് അറിയല്ലേ കൊച്ചു കളി. അപ്പൊ മാലിക ഒരു കാര്യം പറഞ്ഞേക്കാം, സീരിയസ് ആയിട്ടുള്ള പടങ്ങളൊന്നും കാണിച്ച് ഞങ്ങളെ ശൈലാനെ കരയിപ്പിക്കരുത്, എപ്പോഴും കോമഡി ആയിട്ട്. അതെ, നമുക്ക് എപ്പോഴും കോമഡി ആയിട്ട് എപ്പോഴും ചിരിക്കണമെങ്കിലുണ്ടല്ലോ. നമ്മുടെ കല്യാണരാമനും ഈശവാദനൊക്കെ എടുത്തിട്ടുണ്ടോ? കല്യാണരാമനകത്ത് എത്ര കണ്ടാലും മതി വരൂല. ബാംഗ്ലൂർ ഡേയ്സ്, ഓ എനിക്ക് വൈ ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. ഏ ന്യൂ ജനറേഷൻ മൂവിയൊക്കെ ബാംഗ്ലൂർ ഡേയ്സ്. പിന്നെ 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 ഏതാണ്, പിന്നെ ഏത് മൂവി ഇഷ്ടം? ഏ പിന്നെ ഏത് മൂവി ഇഷ്ടം? പിന്നെ ഏത് മൂവി ഇഷ്ടം? കോമഡി കോമഡി കാണുള്ളൂ. എന്നാലും ഒരു പാട്ടൊന്നും പാടാൻ പറ്റൂല. ഗെയിമിലേക്ക് പോയാലോ എന്നാ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യാമോ? സ്റ്റാർട്ട്. ആള് അനങ്ങണില്ല. ആ ഓക്കെ, അനങ്ങി തുടങ്ങി. മ്യൂസിക് ആണ് കേട്ടോ. ഓക്കെ, സൗണ്ട് വെക്കൂ. എല്ലാം അറിയല്ലോ, പറഞ്ഞു തരണ്ട. ഓക്കെ, ഓക്കെ. ഈ ഗാനരംഗത്ത് അഭിനയിക്കുന്ന ഗായകൻ ആരാണ്, അല്ല നായകൻ ആരാണ്? സത്യരാജ്, പാർത്ഥിപൻ, പ്രഭു. ഓപ്ഷൻ സി പ്രഭു. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പൊ അറിയാം ഗസ് സത്യമാണോ എന്നുള്ള കാര്യം. പ്രഭുവാണ്, പ്രഭു എപ്പോഴും ഒരു പ്രഭുവാണ്. അത് കണ്ടില്ലേ, പാട്ട് കണ്ടില്ലേ? പാട്ട് അല്ലേ എനിക്ക് കണ്ടതായിട്ട് ഓർക്കല്ല, ഞാൻ ഊഹിച്ചു പറഞ്ഞതാണ്. ഓഹോ, ഓക്കെ. അപ്പൊ അടുത്ത രണ്ടാമത് ക്വസ്റ്റ്യൻ തളർന്നു. ആള് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, വീണ്ടും മ്യൂസിക് ആണേ. Come on, everybody, പെട്ടെന്ന്. ശൈലാനി അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി തോന്നുന്നു. ഓക്കെ, ഏതാണ് സിനിമ എന്ന് തിരിച്ചറിയുക കേട്ടോ, കേക്കാവോ? കാതൽ കൊണ്ടേൻ, കോവിൽ, സെവൻ ജി റെയിൻബോ കോളനി. ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ, പാട്ട് കേട്ടില്ല. മ്യൂസിക് കാതൽ കൊണ്ടേൻ, കോവിൽ, സെവൻ ജി റെയിൽബോ റെയിൻബോ കോളനി. ഇന്ന് ഗസ് ചെയ്ത് പെട്ടെന്ന് പറയും, ടൈം ഔട്ട് ആവുന്നു. ഓപ്ഷൻ ബി കോവിൽ. നോക്കാം, നമ്മുടെ ശൈലാനി പാട്ട് കേട്ടില്ലല്ലേ, വെറുതെ അതിന്റെ ഇത് മാത്രമേ കേട്ടോ. കേക്കാഞ്ഞിട്ട് കറക്റ്റ് ആക്കിയല്ലോ. ഏ ആ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അല്ല അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റാർട്ട് ഒന്നും പറയാൻ ഒരു 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 ഇഷ്ടമില്ലാത്ത പോലെ. അങ്ങനെയൊന്നും ഇല്ലല്ലേ, ഞങ്ങൾ എന്നോട് ഇഷ്ടമായിട്ടെന്ന് അറിയാം. പക്ഷെ ഗെയിം ഭയങ്കര ജി കെയിലായിട്ടാണ് വന്ന് നിക്കുന്നത്. അപ്പൊ ശൈലാനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും സമ്മാനം അടിക്കാൻ പാകത്തിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കൂ. ഓക്കെ, പുഗു ലിസ്റ്റ് എന്ന പദം, പുഗിലിസ്റ്റ് എന്ന പദം ഏത് കായിക ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു?
അത്ലറ്റിക്സ് ജാവലിൻ ത്രോ ആൻഡ് ബോക്സിംഗ്. അത്ലറ്റിക്സ് ജാവലിൻ ത്രോ ആൻഡ് ബോക്സിംഗ്. ജാവലിൻ ത്രോ പുഗുലിസ്റ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ജാവലിൻ ത്രോ അല്ലായിരുന്നു, ബോക്സിംഗ് ആയിരുന്നു. അവസാനം കൂടെ കളയുന്ന എന്തിനാ, എപ്പോഴും അതെ. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കാം. താങ്ക് യു, ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, വെൽക്കം ടു ത്രീ ഇൻ വൺ. ഹലോ, താങ്ക് യു. ഓക്കെ, ഹു ഇസ് ദിസ്? സാറ. കോൺ? സാറ. ആപ്കോ ഹിന്ദി മാലൂം? നോ നോ, ഓൺലി ഇംഗ്ലീഷ്. എം ഇംഗ്ലീഷ്, ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ, യു ആർ കോളിംഗ് ഫ്രം? ഓക്കെ, വാട്ട് യു ഡൂയിങ്? ഹലോ, വാട്ട് യു ഡൂയിങ് സാറ? ഹലോ, വാട്ട് യു ഡൂയിങ്? ഐ ആം സ്റ്റഡിങ് ഇൻ തേർഡ് ഗ്രേഡ്. തേർഡ് ഗ്രേഡ് ഇൻ ഷാജ? വിച്ച് സ്കൂൾ? ഷാജ, അവർ ഓൺ ഇംഗ്ലീഷ് ഹൈ സ്കൂൾ, ഷാജ ഗേൾസ്. ആ, ഓ നൈസ്. ഓക്കെ, യു ആർ സ്റ്റേയിങ് ദേർ ഇൻ റൈറ്റ് ഷാർജ. ഓക്കെ, യാ. ഓക്കെ, ബിഫോർ യു, ഡിഡ് യു വാച്ച് അവർ ഷോസ് ബിഫോർ? യെസ്. Okay, how was it our shows? It was very good. Very good? Yeah. Okay, then who was there, your father or mother? Who was there right now? My mother. Your mother only? Yeah. Okay, do you like singing or anything, any activities do you like? Like singing? I like singing. You like singing then? And yoga also. Which one? Yoga? Yeah, yoga also. But if you're doing yoga there, I cannot watch, no? If you sing, mm-hmm. it will okay for me. Okay. Okay. You just sing your favorite song. Which one? Which language? French. French? Oh, nice. Yeah. Okay. Okay, then let's start. Le petit passo d'alo, nage, 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 nage. Le petit passo d'alo, nage aussi bien que l'ego. Le petit pego, nage comme le sol, ego le petit, nage bien aussi. Le petit passo d'alo, nage, 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 nage. Sarah, how did you learn this? Through Google or how? I learned in second language. Oh, okay, nice. Actually, I didn't understand anything, but it was very nice. Your singing you. Version, like your voice, it's very amazing. I liked it. Thank you. Okay, before you did you watch our shows now already? You did? Yes. Okay, then can we go through the game? I participated also. Ah, you participated. Then you got this one, prizes also? Yes. Okay, then can we go? Yes. Okay. Okay. Just you say start and then stop. Okay. Start. Okay. Stop. Okay. Actually, I'm waiting for your question. Okay. Which one? Which one? Sports, I think. Okay. Your question is coming. Who is the first? Okay, actually it's showing there as a Malayalam. I will tell you in English, okay? Who is the centurion, first centurion batsman in Indian Test cricket? Who was the first centurion batsman? Then C.K. Naidu, Vinu Mangad, Lala Amarnath. Hello? Hello? A, B, C options are there. You can guess otherwise. What is the options? What is the question? Who was the first centurion batsman in Indian Test cricket? Indian Test cricket. Who was the first centurion batsman? C.K. Naidu, Vinu Mangad, Lala Amarnath. If you don't know, you can guess, no problem. Okay, time is actually out. Did you guess anything? Hello? Naidu.
നായിഡു. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, സി കെ നായിഡു, വി വിൽ ലോക്ക്. ഓക്കെ, നോ പ്രോബ്ലം. ഫസ്റ്റ് ബട്ട് ആൻസർ വാസ് ലാല അമർനാഥ്. നോ പ്രോബ്ലം. എനിവേ, താങ്ക് യു ഫോർ കോളിംഗ്. പ്ലീസ് കോൾ എ കെ. ഓക്കെ, ആൻഡ് ഫോർ യുവർ സോങ് ഓൾസോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. ഹലോ, 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 ഗുഡ് ഈവനിങ്. നമസ്കാരം. ഡാ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ടേ ഇങ്ങനെ വെള്ളമൊക്കെ കുടിക്കണേ. മലയാളം കിട്ടുന്ന ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. സാധാരണ നമ്മള് ഞാനുണ്ടല്ലോ ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞപ്പോ പറഞ്ഞു പറയണ. ഇപ്പൊ ഞാനിങ്ങനെ നിക്കാ, ഫ്രഞ്ച് പാട്ടൊക്കെ കേട്ടിട്ട് ഒന്നും അറിയത്തില്ലേ ആരെ വിളിക്കുന്നേ. ഒന്നും മനസ്സിലായില്ലോ. എവിടുന്നു ആരെ വിളിക്കുന്നേ? പേര് വിമൽ. വിമൽ നമ്മുടെ പുണ്യയുടെ ഫാദർ ആണോ? അല്ല, അജ്മാനുള്ളതാണ്. നമ്മളെ വിളിച്ചിട്ടുണ്ടോ നേരത്തെ? എത്ര പ്രാവശ്യം പ്രൈസ് ചെയ്തിട്ടുണ്ട്. ആണോ, ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? എന്തായാലും എനിക്ക് ആ ഒരു സംസാര രീതികളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല, കിടന്ന് വേർക്കം നമ്മള് കണ്ടായിരുന്നു, നമ്മൾ ടീവി കാണുന്നില്ലേ. അല്ല എന്താന്നറിയ, ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് ഇംഗ്ലീഷ്, മലയാളം. ശരിക്കും അതെ, നമുക്കും അങ്ങനെ തന്നെയാ. അതെന്താന്നറിയ, എനിക്ക് മലയാളം ഇഷ്ടം. ഞാൻ മലയാളിയാണ്, ഞാൻ എപ്പോഴും നമ്മുടെ ഭാരതമണ്ണിനെ മണ്ണിഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഭാരതീയമാണ്. പിന്നെ എവിടുന്ന് തുടങ്ങുന്നത്? ഷാർജയാ? അജ്മാൻ. ആ ഓക്കെ ഓക്കെ, എന്റെ അടുത്താണ്, ഞാൻ ഷാർജയിലാണ്. ഞാനിപ്പോ ആക്ച്വലി എവിടെയോ ഒക്കെ വേറെ എവിടെയൊക്കെ ചെന്ന് പെട്ട പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. നോ പ്രോബ്ലം, നമുക്ക് മലയാളത്തിൽ കുറച്ചു നേരം സംസാരിക്കാം. വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ നമുക്കെന്ത് മലയാളല്ലേ ഇഷ്ടം. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലല്ല ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അങ്ങ് ഫ്രഞ്ചിൽ വരെ പിടുത്തോണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ യുബിലേർക്ക്. ഞങ്ങൾ അങ്ങനെ കുറച്ചൊന്നും കാണരുത്. ഞാൻ കുറച്ചേരം ഒന്നും, ഇനി അവിടുന്ന് വേറെ എവിടെന്നെങ്കിലൊക്കെ കോള് വരും. ഓക്കെ, എന്താ ചെയ്യുന്നേ? ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി ആയിട്ടാണോ? ഫാമിലി ഇവിടെ ഉണ്ട്. എന്റെ മക്കളുടെ പേര് ചിലപ്പോ അറിയാൻ പറ്റും, വ്യാസ്, പാവനി. ഞാൻ അതാ, അതുകൊണ്ടാണ് എനിക്ക് എന്താ പുണ്യ എന്ന് പറഞ്ഞ കുട്ടീനൊക്കെ വിളിക്കുമ്പോ എനിക്ക് ആക്ച്വലി വിമലിന് ഓർമ്മ വരുന്ന ഫാദറിനെ, അതായത് അവരുടെ ഫാദറിനെ എനിക്ക് അറിയാവോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വിമലിനെ ഓർത്തിട്ട് വിമലിന്റെ കുട്ടികളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നേ. എനിക്കറിയാം നിങ്ങളുടെ ലവ് സ്റ്റോറി ഒക്കെ പറഞ്ഞല്ലോ നമ്മളോട്. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് മറക്കാറില്ല. എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അല്ലെ? അല്ല, സമ്മാനങ്ങളൊക്കെ വേണ്ടിട്ടല്ല. ഓക്കെ ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിക്കാനായില്ല, ഒരു 8:39 ആവും കഴിക്കാൻ. ഇന്ന് എന്താണ് ചേച്ചിയുടെ സ്പെഷ്യൽ ഒക്കെ? എന്താ ഇന്ന് രസം? ഇന്ന് രസം ചോറാണോ? രാത്രി ചോറാണ്. രാത്രി ചോറാണല്ലേ, അതൊരു സത്യം. വീട്ടില് നമ്പൂരിയല്ലേ, ഇറച്ചി മീനൂല്ലോ, പച്ചക്കറിയല്ലേ. ഓ ഓക്കെ ഓക്കെ, അത് എന്താന്നൊക്കെ പറഞ്ഞാലും ഉണ്ടോ? ഇപ്പൊ നമ്മള് നാട്ടിൽ ചെന്നാലും എന്റെ വീട്ടിലൊക്കെ ഇപ്പോഴും രാത്രി നമ്മളൊക്കെ വലിയ ഡയറ്റിംഗ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ചപ്പാത്തി ഒക്കെ ചൂസ് ചെയ്താലും വീട്ടിലെല്ലാവരും രാത്രി ചോറൊക്കെയാണ് കഴിക്കുന്നത്. നമ്മളിപ്പോ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ അബ്രോഡിലൊക്കെ നിന്നിട്ട് നമ്മൾ ചെല്ലുമ്പോ നമുക്ക് ചോറോ എന്നൊക്കെ നമ്മള് ചോദിക്കും വൈകിട്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മള് മലയാളികൾ എന്നും രാത്രി ഇച്ചിരി ചോറൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് മാത്രം കഴിച്ചിട്ട് ഇങ്ങനെ നല്ല സ്ലിം ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ രാത്രിക്ക് ചോറ് ഒഴിവാക്കി. വേണ്ട. ഓക്കെ, വേറെ എന്താ, കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? വെക്കേഷൻ ആണ്, രണ്ടുപേരും ഇവിടെ കിടന്ന് അർമാദിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു വലിയൊരു ഹായ് കേട്ടോ. തീർച്ചയായിട്ടും. അതിന് താരങ്ങൾ പാട്ട് പാടുവോ? പാട്ട് പാടാ. ഒരു പാട്ടൊക്കെ പാടിക്കേ. ഓടിയോ? ഓടിയോ? വേണ്ട 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 വേണ്ട. ശമ്മാനം തരാം പാട്ട് പാടിയാ. പാവനി എനിക്ക് ഭയങ്കര ഓടിപ്പോയി നോക്കും. അതെ, നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ ടി വി ഒക്കെ കാണുമ്പോ ടിവിയിലേക്ക് കോള് വിളിക്കൂലോ. ഈ കോള് വിളിച്ചിട്ട് ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. കോള് വിളിച്ചിട്ട് അപ്പൊ തന്നെ കട്ടാക്കിട്ട് പോകും നമ്മുടെ തീരുമ്പോൾ. എന്തിനാ ഈ പറഞ്ഞ പോലെ നമ്മള് ടിവിയിൽ നമ്മുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ട്? സെയിം, അന്ന് നമുക്ക് അറിയില്ലല്ലോ കുറച്ച് ലാഗ് ആകും, കുറച്ച് കഴിഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ലല്ലോ. തീർച്ചയായിട്ടും. കോൾ വിളിക്കുന്നത് ദൂരദർശനിലേക്ക് വിളിക്കുന്ന ഏറ്റവും രസമുള്ള ഒരാളുണ്ടായിരുന്നു മോഹൻലാല്.
മറ്റേ പാട്ട് പാടി വഴി കൊച്ചിയുടെ പേര് വിളിക്കുന്നത് ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് വിളിക്കുന്ന സിനിമ ഉണ്ടായിരുന്നു, അവർ പേര് വിട്ടുപോയി. എനിക്ക് അറിയില്ല, ഞാനൊക്കെ നമ്മുടെ കിരൺ ടി വി ആണ് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. കിരൺ ടി വി, അതെ അതെ അതെ, കിരൺ ടി വി. പിന്നെ നമ്മുടെ വി ചാനൽ, ഞാനൊക്കെ സ്കൂള് വിട്ട് വന്നു കഴിഞ്ഞാല് വി ചാനലിൽ നമ്മുടെ റെയിൻബോ അങ്ങനെ എന്തൊരു പ്രോഗ്രാം ഉണ്ടാവും, ആൽബം സോങ് ഒക്കെ വെച്ച് തരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മള് വിളിക്കുന്ന ഈ അവതരിപ്പിക്കുന്ന ആളുകളോട് സംസാരിക്കാനും ഒക്കെയാണ് നമ്മള് വിളിക്കുന്നത്. ആക്ച്വലി പാട്ടിന് വേണ്ടിയിട്ടല്ല. ഭയങ്കര ഹിറ്റ് ആണ്. ഇന്നത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കാണാൻ യൂട്യൂബോ മറ്റോ ഇതൊന്നും ഇല്ലല്ലോ. ആ സമയത്ത് അത്രയും അഡ്വാൻസ് അല്ലല്ലോ. ഞാനും ആ കാലഘട്ടത്തിൽ തന്നെ വന്നു. ഞാനും 80s. ഞാൻ 80s, 90s. കുഴപ്പമില്ല, നമുക്ക് പ്രായം എന്നിപ്പോ 80s ജസ്റ്റ് നമ്പർ എന്നല്ലേ. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇങ്ങനത്തെ ചെറ ചില നോസ്റ്റ്യൂസ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസമാണ് അല്ലെ. നമ്മള് ഓരോരോ 80s, 90s, 20s അങ്ങനെയൊക്കെ പോയാലും നമ്മളൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആ പണ്ടത്തെ സ്കൂൾ വിട്ടു വരുന്ന കാലഘട്ടവും നമ്മുടെ അന്നത്തെ കിരൺ ടിവി, നമ്മുടെ ദൂരദർശനിലെ ഞായറാഴ്ച സമയത്ത് 4 മണിയുടെ ഒരു സിനിമ. ഏറ്റവും ഇഷ്ടം ഈ സിനിമ നേരത്തെ സീരിയാണെങ്കിൽ ജംഗിൾ ബുക്ക് കിട്ടും ഒരു 1/2 മണിക്കൂർ ജംഗിൾ. അതുപോലെ പണ്ടൊരു പോപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, അതുകൊണ്ട് പോപ്പോയി ചീര കഴിക്കുന്ന കാണാനും ശക്തി കിട്ടും എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലം. ശക്തിമാൻ അതെന്ന് വെച്ചാൽ ആ ജംഗിൾ ബുക്ക് കാണാനായിട്ട് മൗളി ചാടന്ന് കാണാനായിട്ട് സിനിമ നേരത്തെ തീയറ്റർ പ്രാർത്ഥിച്ച കാലഘട്ടം എന്നാണ് അല്ലേ. പക്ഷേ എന്ന് വെച്ചാൽ ഞായറാഴ്ച ആക്ച്വലി പിന്നെ നമുക്കൊരു ഇഷ്ടമല്ലാത്തൊരു സമയം എന്ന് പറഞ്ഞാല് ഒരു 7 മണി 8 മണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല, രാവിലെ സ്കൂളിൽ പോകണല്ലോ. വേറൊരു സംഭവം ഉണ്ടായിരുന്നു, ശക്തിമാൻ എന്ന സാധനം ഉണ്ടായിരുന്നു. അതാ പറഞ്ഞു, ഞാൻ പറഞ്ഞു കേട്ടില്ല കുറച്ചു മുമ്പ്. ശക്തിമാൻ, ശക്തിമാനെ പോലെ ഇങ്ങനെ നിന്നിങ്ങനെ കൈവക്കി അവളെ കറങ്ങുന്നൊക്കെ ഒരു ഫീല്. അതുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച ചിത്രഹാറോ വ്യാഴാഴ്ച ബുധനാഴ്ച ചിത്രഹാറോ അങ്ങനെ ഹിന്ദി പാട്ടുകൾ വരുന്നത്, ഹിന്ദി പാട്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസത്തെ രാത്രി 8 മണിക്ക് 7 മണിക്ക് ചിത്രഗീതം, ചിത്രഗീതം. ഞായറാഴ്ച വേറെ ഇത് മുണ്ടോ എന്ന് നമുക്ക് ഇങ്ങനെ പറയാം. പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുന്ന സംഭവമുണ്ടോ, നമ്മുടെ അഭിപ്രായങ്ങളോ സംഭവിക്കുന്ന സാധനം ഞാൻ മറന്നുപോയി. പിന്നെ ഏറ്റവും വലിയ സംഭവം നമ്മുടെ റേഡിയോക്കകത്ത് ആകാശവാണി ഇതിനകത്ത് സിനിമകള് മീൻസ് ശബ്ദരേഖ ഞായറാഴ്ച 2 മണിക്ക് സത്യം പറയാ ആ സമയം നമ്മള് മറക്കില്ലല്ലേ. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അന്നൊക്കെ റേഡിയോയില് കേട്ടോണ്ടിരിക്കുക, അതൊക്കെ എന്ത് സന്തോഷം. ഞാനിപ്പോ നരസിംഹമൊക്കെ എത്ര പ്രാവശ്യം ഇങ്ങനെ ആ സമയത്ത് നിറത്തിന്റെ ഒക്കെ കാസറ്റ് ഇല്ലേ, മറ്റേ പാട്ട് പാടുന്ന കാസറ്റ്. വല്ലാത്ത, പിന്നെ വീട്ടിലൊക്കെ നമ്മളൊരു CD പ്ലെയർ വാങ്ങിച്ചാ തീർന്നു. ആ സമയത്ത് CD പ്ലെയർ ഇല്ല എന്റെ സമയത്തൊന്നും. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മള് CD പ്ലെയർ ഒക്കെ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വീക്കെൻഡിൽ, അതായത് വെക്കേഷൻ ടൈമിൽ നമുക്ക് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെയാണ് സിനിമകളൊക്കെ ഇട്ട് കാണാനുള്ള ഒരു അവസരം. ഭയങ്കര രസമാണ് സത്യം പറഞ്ഞു പറഞ്ഞു. നമ്മളിപ്പോ നാട്ടിലേക്ക് വണ്ടി കേറും തോന്നുന്നു, തോപ്പിക്കുന്ന തെന്നി മാറുന്നുണ്ട് സത്യമായിട്ടും. നമുക്കപ്പോ ചെറുതായിട്ട് തെന്നി അങ്ങ് നമ്മുടെ ഗെയിമിലോട്ട് അങ്ങ് പോയാലോ. അപ്പൊ ഞാനല്ല മറക്കരുത്. ഓക്കേ സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞോ. ഓക്കേ, അപ്പോ യുവർ ചോയ്സിലാണോ വന്നിരിക്കുന്നത്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്പോർട്സാ? ഓക്കെ, അപ്പൊ നമ്മുടെ വിമൽ ചേട്ടന് സ്പോർട്സ്, ഇതാ സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, അടിപൊളി. പുട്ടിംഗ് എന്ന പദവാക്ക് ഏത് കായിക ഇനമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എനിക്ക് കാണാൻ പറ്റില്ല. പുട്ടിംഗ് എന്ന പദം, പുട്ടിംഗ് എന്ന പദവാക്ക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സോറി, ഒരു മിനിറ്റ് കേട്ടോ. പുട്ടിംഗ് എന്ന വാക്ക് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്, ഹോക്കി, ചെസ്? അറിയത്തില്ല, ഗസ് ചെയ്യാം. ഗോൾഫ്, ഗസ് ചെയ്യാം. എനിക്കിപ്പോ മലയാളം വായിക്കാൻ അറിയാൻ മേലെ ഒരു ചെറിയ സംശയമുണ്ട്. ഓക്കെ, ഗോൾഫ്, ഗസ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. അധികം സമയം ഒന്നും വേണ്ടി വന്നില്ല, കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തിരിക്കുകയാണ്. കറക്റ്റായിട്ടാ, ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടടാ. ഇനി രണ്ടാമത്തത് ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ജി കെയിലാണ് വന്ന് നിർത്തിയിരിക്കുന്നത്, ജി കെയിലെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്ക് നോക്കാം.
ഇനി രണ്ട് ക്വസ്റ്റ്യൻ കൂടെ, ഇതും കൂടെ സെറ്റ് ആക്കിയാൽ ഇനി ഒരെണ്ണം കൂടെ. രണ്ടായിരത്തി പതിനാറിൽ ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതാണ്? ഒരു മിനിറ്റ്, ഓപ്ഷൻസ് ഒരു മിനിറ്റ്. ഐൻ, മിന്ന മിനുങ്ങ്, പത്തേമാരി. ഐൻ, പത്തേമാരി. നമുക്ക് നോക്കാം, 2016 ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമ. പത്തേമാരി, പത്തേമാരി നോക്കട്ടെ. പത്തേമാരി കറക്റ്റ് ആണ്. പറയ, അച്ഛൻ അടിച്ചിടാ എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തേക്ക് പോവാം. ഹലോ, ഹലോ, സ്റ്റാർട്ട് പറയൂ. സ്റ്റാർട്ട്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. ഓക്കെ, പൊളിറ്റിക്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരട്ടെ. നിങ്ങൾ സ്റ്റാർട്ട് പറയാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയിരിക്കാവോ കുറച്ച്. ഓക്കെ, 2024 വിജയവാഡയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TDP സ്ഥാനാർത്ഥി ആരാണ്? പുട്ട മഹേഷ് കുമാർ, അവിനാഷ് റെഡ്ഡി, കേശനേനി ശിവനാഥ്. പുട്ട മഹേഷ് കുമാർ, അവിനേഷ് റെഡ്ഡി, കേശനേനി ശിവനാഥ്. തെലുഗു TDP മനസ്സിലായി, നമ്മള് കേട്ടിരുന്നു ഈ ഒരു പേര്, ഒരുപാട് കേട്ടിരുന്നു. ന്യൂസൊക്കെ കാണുന്ന ആളാണെങ്കിൽ ഈ ഒരു പേര്. ബി മതി. ഓക്കെ, നമുക്ക് നോക്കാം. ബി മതി. പക്ഷേ സി ആയിരുന്നു. കേശനേനി ശിവനാഥ് ആയിരുന്നു. അവിനാശ് എന്നുള്ള പേര് ഒരുപാട് കേട്ട്, നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള പേര്. പക്ഷെ കേശനേനി ആയിരുന്നു. തെലുങ്ക് ദേശം പാർട്ടി ആകുമ്പോ റെഡ്ഡി ഒക്കെ ഒരു ഗസ് ആയിരുന്നു, വൈൽഡ് ഗസ് ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കുക. ഒരുപാട് സന്തോഷം. തീർച്ചയായും, നമ്മുടെ ഒരുപാട് നൊസ്റ്റാൾജി, നമ്മുടെ ഓർമ്മകളൊക്കെ നമുക്ക് കൈവറക്കാൻ പറ്റി. പിന്നെ കേട്ടോ, ഇപ്പൊ വീണ്ടും വീണ്ടും വിളിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ അടുത്തൊരു കോളർ ഉണ്ടോ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ബ്രേക്കിന് പോയാലോ? കോളർ ഒന്നുമില്ല, അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓടി വരാം. വെൽക്കം ബാക്ക് ടു 3-in-1 പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ, ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ ഗ്രീൻ ഒലിവ് സലൂൺ ആൻഡ് അവർ ഉച്ചാല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു കോളർ റെഡി ആയിട്ടിരിക്കുകയാണ്, ചെറിയൊരു ഇടപാട് എടുത്തിട്ട് ഞാൻ ഓടി വന്നിരിക്കുകയാണ്. ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3-in-1. ആരാണ്? ദേവിക. ദേവിക, ദേവിക, ദേവിക. ഓക്കെ, ദേവിക എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ്. ദേവിക എവിടുന്നാ വിളിക്കുന്നേ? അബുദാബി. അബുദാബി, നമ്മൾ വിളിച്ചിട്ടുണ്ടോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാ. ആദ്യമായിട്ടാ. ഇപ്പൊ നമ്മുടെ ഷോ കണ്ടോ? ആണോ, ഒരുപാട് സന്തോഷം. നമ്മളെ ഷോയൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് കയറി വിളിക്കുന്നുണ്ടല്ലോ, ആ ഒരു സ്പിരിറ്റ് അങ്ങ് ഇഷ്ടപ്പെട്ട എനിക്ക്. എന്താ ചെയ്യുന്നത് ദേവിക? ഞാൻ പഠിക്കുവാണോ? ഏത് ക്ലാസ്സിലാ? ആറ്. ആറാം ക്ലാസ്സില്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അമ്മാമ്മ, ആന്റി. അപ്പൊ എല്ലാവർക്കും ചേർന്നിട്ട് ഒരു ബിഗ് ഹായ്. താങ്ക് യു. ഓക്കെ, പിന്നെ ദേവിക കുട്ടിയുടെ നല്ല ശബ്ദമാധുര്യം കേട്ടിട്ട് പാട്ട് പാടുമെന്ന് തോന്നുന്നു, ഒരു പാട്ട് പാടുവോ? കുഴപ്പമില്ല, നമുക്ക് ലിറിക്സ് എടുത്ത് പാടിക്കോ. പിന്നെ ദേവിക അല്ലെ, വേദിക എന്നാ? വേദിക. ഞാൻ ദേവിക എന്നാ കേട്ടത് കേട്ടോ, സോറി. എനിക്ക് പാട്ടൊന്നും അറിയില്ല കേട്ടോ. പാട്ട് പാടൂല്ല? ഇല്ല. ഓക്കെ, വേറെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ? ഡാൻസ് ചെയ്ത എനിക്ക് കാണാൻ പറ്റൂലോ. അപ്പൊ എനിക്ക് തോന്നി ഡാൻസ് ക്ലാസിക്കൽ ആണോ പഠിക്കുന്നേ? ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ അറിയാവുന്നവർക്ക് പാട്ട് പാടൂലോ? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതായത് എത്ര വർഷമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിട്ട്? ഞാനൊരു 4 വർഷമാണ്. 4 വർഷമായി. അപ്പൊ ഒരു 10 മുദ്രകള് പറഞ്ഞേ, കൈമുദ്രകള്.
നാട്യാരംഭേ വാരി വാഹേ വനേ വസ്തുനിശേതനെ കുചസ്ഥലേ നിശായാം ച നദ്യാം അമരമണ്ഡലേ. പത്തനായോ? അമരമണ്ഡലേ തുരങ്കേ കണ്ടനെ വായവ് ശയനെ ഗമനോദ്യമേ പ്രതാപേച്ച. ലേലു വല്ലു, ലേലു വല്ലു. ഞാനൊരു ആവേശത്തിനങ്ങ് ചോദിക്കുകയും ചെയ്ത് കുട്ടി കയറി അങ്ങോട്ട് പറയാന്ന്. ഞാൻ എന്ത് ചെയ്യണം? എന്താണെന്നറിയോ, എനിക്കിവിടെ കുറച്ച് ശത്രുക്കളുണ്ടെന്ന് തോന്നുന്നു. എനിക്കിവിടെ നിന്ന് ഇങ്ങനെ അശരീരികമായിട്ട് ഇങ്ങനെ പറയും ഓരോരോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചു നിൽക്കുമ്പോൾ ഓക്കെ. അപ്പൊ അത് കേട്ടിട്ട് ഞാൻ അങ്ങ് പറയും, ഞാൻ പെട്ടല്ലോ. ചാങ്കു, നീ അറിഞ്ഞോ ഞാൻ പെട്ടെന്ന് പറഞ്ഞ പോലെ? എന്തായാലും അടിപൊളി. മോൾ ഇത്ര സ്പീഡിൽ പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ മുദ്രയുള്ളത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്തായാലും അടിപൊളി. 4 വർഷമായി അല്ലേ? എവിടെയായിരുന്നു അരങ്ങേറ്റമൊക്കെ? അരങ്ങേറ്റം ആയിട്ടില്ല. ആയിട്ടില്ല? സോറി, ചോദിച്ചതിൽ തെറ്റുണ്ടെങ്കിൽ സോറി. അപ്പൊ എപ്പോഴാണ് അരങ്ങേറ്റം? അരങ്ങേറ്റം നാട്ടില് പോകുമ്പോളാ. നാട്ടില് പോകുമ്പോഴാ? ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് കോമ്പറ്റീഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മുടെ യു ബി എൽ ടി വിനെ പറ്റി അറിയോ? നമ്മുടെ ഇതിനു മുന്നേ പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഇഷ്ടായി? ഇഷ്ടായി. ഇഷ്ടായി. പിന്നൊരു കാര്യമുണ്ട്, നാളെയും ലൈവ് ഉണ്ട്, നാളെയും വിളിക്കണം. ഓക്കെ. 8:30 to 9:30 ആണ് നമ്മുടെ ഷോ. തിങ്കൾ മുതൽ ബുധൻ വരെ 7:30 to 8:30. നാളെ വേറെ ഷോ ആയിട്ട് നമ്മുടെ വേറെ 2 ആങ്കേഴ്സ് വരും കേട്ടോ. അപ്പൊ നമ്മളെ ഈ ഒരു ഗെയിം എങ്ങനെയാ കളിക്കണ്ടേന്നൊക്കെ അറിയോ മോക്ക്? അറിയാം. അപ്പൊ നമ്മുടെ ഷോയൊക്കെ കാണാറുണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലായി. പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മമ്മയോ ആന്റിയോ അമ്മയോ ആരെങ്കിലും പാടുവോ? ഇല്ല, ആരും ഇല്ല. ആരും പാടൂല. അവരൊക്കെ ഡാൻസ് കളിക്കുന്ന ആളുകളാണോ? ആക്ച്വലി ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മോൾക്ക് ഈ ഒരു ഡാൻസ് പഠിക്കണം എന്നുള്ളത് എങ്ങനെ വന്നതാണ്? സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണോ, അത് വീട്ടിലാരെങ്കിലും നൃത്തം കളിക്കുന്നോണ്ടാണോ ചെയ്യുന്നതുകൊണ്ടാണോ? ഇല്ല, അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡ്രീമിൽ. അപ്പൊ അങ്ങനെ ഇതായതാ. ഓക്കെ. എന്തായാലും അതൊരു നല്ല ഇതാണ്, പേരൻസ് എത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. എല്ലാം മോള് കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാം എന്താ പറയണ്ടേ, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എല്ലാ കാര്യങ്ങളും അറിയാന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഡാൻസിനെ പറ്റി നൃത്തത്തിനെ പറ്റി എന്തെങ്കിലും പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം കളിക്കേണ്ടത് സ്റ്റാർട്ടും സ്റ്റോപ്പും പറയുക, ഓപ്ഷൻ വരും. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. പൊളിറ്റിക്സ് ആണ് കേട്ടോ. ഓക്കെ. നമുക്ക് എന്തായാലും അതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചോദിക്കട്ടെ. 2024 കോയമ്പത്തൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ്? അണ്ണാമലൈ, പിന്നെ ഒരു മിനിറ്റ്, പൊൻ രാധാകൃഷ്ണൻ, പനീർസെൽവം. അണ്ണാമലൈ, പൊൻ രാധാകൃഷ്ണൻ, പനീർസെൽവം. ഓക്കെ. പറഞ്ഞോ. അണ്ണാമലൈ. ഓപ്ഷൻ എ. എനിക്കും ഇഷ്ടപ്പെട്ട ആ പേര്, കാരണം നല്ല എളുപ്പമാണ് പറയാൻ. അണ്ണാമലൈ കറക്റ്റ് ആണ്. അറിയായിരുന്നു മോക്ക്? ഇല്ല, അച്ഛനും അമ്മയും സഹായിച്ചത്. അച്ഛനും അമ്മയ്ക്കും അറിയാം. അടിപൊളി. അപ്പൊ 2 ക്വസ്റ്റ്യൻ കൂടെ വരും, അതും നമുക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് പറഞ്ഞോ. ഓക്കെ. സ്റ്റാർട്ട്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. വന്നിരിക്കുന്നത് മ്യൂസിക് ആണോ? ഇമേജ് ആണ്. ടി വി കാണുന്നില്ലേ മോള്? അപ്പൊ ടി വിയിൽ ഇമേജ് കാണിക്കും കേട്ടോ, ശ്രദ്ധിച്ചോളെ. ഓക്കെ. ഓക്കെ. ഈ വ്യക്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്, രാഷ്ട്രീയം, സിനിമ. ആ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആള് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്പോർട്സ്, രാഷ്ട്രീയം, സിനിമ. സിനിമ. സിനിമ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി സിനിമ ലോക്ക് ചെയ്തു. അത് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാട്ടോ. സ്റ്റാർട്ട് ചെയ്ത മോള്. ക്വസ്റ്റ്യൻസ് ഇതാ വരുന്നു.
രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാള കവി ആര്? ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി ഗോവിന്ദൻ, വയലോപ്പള്ളി. രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക മലയാളി കവി, ഒരു മലയാള കവിന് മാത്രമേ ഉള്ളൂ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്, ആരൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി ഗോവിന്ദൻ, വയലോപ്പള്ളി. വയലോപ്പള്ളി ഓപ്ഷൻ സി അപ്പൊ ലോക്ക് ചെയ്യാണ്. നമുക്ക് നോക്കാം വേദികയുടെ. ജി ശങ്കരക്കുറുപ്പായിരുന്നു കേട്ടോ ആൻസർ. കുഴപ്പമില്ല, രണ്ടെണ്ണം ശരിയാക്കി ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നു അത് കറക്റ്റ് ആവുന്നു. കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോ നമുക്കിന്ന് ഒരുപാട് കോളേജ് ഉണ്ടായിരുന്നു, ഞാനുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിരിക്കും, നമ്മുടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പറയും ഞാൻ കുട്ടികളുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാലേ, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, രസമായിരുന്നു, ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞല്ലോ അന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രഞ്ചൊക്കെ സംസാരിക്കുന്ന നമ്മുടെ കോളർ ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. തിങ്കൾ മുതൽ ബുധൻ വരെയാണ് നമ്മുടെ ഷോ, 7:30 to 8:30. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ രണ്ടാമത്തെ ഇവൻറ്റ്, ഈ വരുന്ന 31-ാം തീയതി ദുബായ് അമേരിക്കൻ അക്കാദമി ഹസ സ്ട്രീറ്റിൽ, അതായത് അൽബർഷ ദുബായിൽ വെച്ച് നടത്തിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ഇപ്പോൾ ഇനിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, 5 പേരാണ്. ആ 5 പേരുമായിട്ട് 5 പേർക്കും നമ്മുടെ പ്രശസ്ത പ്ലേ ബാക്ക് സിംഗറായ നരേഷ് അയ്യറിനൊപ്പം പാടാനുള്ള അവസരമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ഷോയിൽ നമുക്ക് കാണാം. ഇറ്റ്സ് വി സൈനിങ് ഓഫ് റീനു, ബൈ ബൈ.